ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത. AICTയുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. അതായത് പ്ലസ് ടു ഫിസിക്സ് കൂടാതെ മാത്തമെറ്റിക്സ് പഠിക്കാതെ തന്നെ AICT എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഓപ്ഷൻസ് നൽകി എന്നുള്ള ഒരു ന്യൂസാണ്. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഏതായിരുന്നാലും എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൊ ഫ്രണ്ട്സ്, ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ന്യൂസാണ്. AICTE ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ ഏകോപിപ്പിക്കുന്ന UGCയുടെ ടെക്നിക്കൽ ബോഡിയാണ്. ഇവരാണ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ പോലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യമായ, ഈവൻ ഇൻക്ലൂഡിംഗ് MBA, അവരുടെ പോളിസീസും ഗൈഡ്ലൈൻസും റെഗുലേഷൻസും ഒക്കെ തരപ്പെടുത്തുന്നത്. സോ അവർ 2021-22 കാലയളവിലെ ഹാൻഡ് ബുക്കിലാണ് എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൾസറി സബ്ജക്റ്റ് അല്ല, കോർ സബ്ജക്റ്റ് ആകണം എന്ന് നിർബന്ധമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ രണ്ട് സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു ചെയ്യാവുന്നതാണ്, എഞ്ചിനീയറിങ്ങിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. എഞ്ചിനീയറിങ്ങിനെ അടുത്തറിയാവുന്ന കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് ഫിസിക്സും മാത്തമാറ്റിക്സുമാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ആത്മാവ് എന്നുള്ളത്. സോ എങ്ങനെയാണ് ആ കുറവ് നിറവേറ്റാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കോളേജുകൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് UGC AICTE വഴി കൊടുത്ത ഗൈഡ്ലൈൻസ് ആണ് അവർ ചെയ്യേണ്ടത്. ബ്രിഡ്ജ് കോഴ്സസ്, അതായത് എഞ്ചിനീയറിങ്ങിന് ആവശ്യമായ മിനിമം എഡ്യൂക്കേഷൻ ഇൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കൊടുക്കണം എന്നുള്ളത്. ഏതായിരുന്നാലും ഇത് വളരെ വലിയൊരു ന്യൂസാണ്. പല കുട്ടികളും പ്ലസ് ടുവിൽ ഫിസിക്സും മാത്തമാറ്റിക്സും എടുക്കാൻ മടിക്കുന്നു, അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ചെയ്യാനുള്ള ഒരു താല്പര്യവും കുറഞ്ഞു വരുന്നു എന്നുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഉള്ളതാണ് ഈ ന്യൂസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. സോ ഇവിടെ AICTE വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന സബ്ജക്റ്റുകളിൽ 3 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതിൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഉൾപ്പെടണം എന്ന നിർബന്ധവുമില്ല. സോ ഏതൊക്കെയാണ് ആ സബ്ജക്റ്റുകൾ നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടുവിൽ പഠിക്കേണ്ടത് സോ ദാറ്റ് യു വിൽ ഗെറ്റ് അഡ്മിഷൻ ഫോർ യുവർ എഞ്ചിനീയറിംഗ് എന്ന് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT, ഇൻഫർമേഷൻ പ്രാക്ടീസസ്, ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്ട്, ബയോടെക്നോളജി, അഗ്രികൾച്ചർ, ബിസിനസ് സ്റ്റഡീസ് കൂടാതെ എഞ്ചിനീയറിംഗ്. സോ ഈ സബ്ജക്റ്റുകളിൽ 3 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്താൽ മതി. സോ ഇതിൽ ഫിസിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, അതുൾപ്പെടാതെ ബാക്കിയും 3 സബ്ജക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ത്രൂ യുവർ സ്കൂൾസ്. സോ ഇനി സ്കൂളുകളുടെയും സ്റ്റേറ്റ് ബോർഡുകളുടെയും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾ തരപ്പെടുത്തുന്ന സിലബസ് സെറ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇതായിരിക്കും ഫിസിക്സിലും മാത്തമാറ്റിക്സിലും പഠിക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാർക്ക് ഒരു പുതിയ സിലബസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. സോ ഏതായിരുന്നാലും ഇതാണ് ഇന്നത്തെ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിങ്ങിനെ കുറിച്ചും ഫിസിക്സിനെ കുറിച്ചും മാത്തമാറ്റിക്സിനെ കുറിച്ചൊക്കെ വളരെ കൂടുതൽ സബ്ജക്റ്റുകൾ നമ്മുടെ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ സബ്ജക്റ്റുകൾ, ആ എപ്പിസോഡുകൾ കാണാവുന്നതാണ്. ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കൂടാതെ കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching. Have a great day.